ഹായ് ഡിയർ ഫ്രണ്ട്സ് പ്രധാനപ്പെട്ട സൈക്കോളജിയുടെ നാല് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലൈക്കുകളാണ് കൂടുതൽ സൈക്കോളജി ഒപ്പിക്കിടാനുള്ള പ്രചോദനം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു ഗാർഡറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് ക്വസ്റ്റ്യനും ഓപ്ഷനും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എ അതിലറ്റുകൾ ബി കലാകാരന്മാർ സി മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഡി നേതാക്കൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് അതിനൊരു ചെറിയ സമയം തിരികയാണ് അപ്പോൾ ഗാർഡറുടെ അഭിപ്രായത്തിൽ താഴെപ്പറയുന്നവയിൽ ഓപ്ഷൻ ആണ് അതായത് കലാകാരന്മാർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കുകയാണ് ഉത്തരം കറക്റ്റായിട്ട് എഴുതിയവർക്ക് നന്ദി ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ തെറ്റായ പഠനം ബി പ്രതിരോധ തന്ത്രങ്ങൾ സി സ്വപ്നം കാണുന്നത് ഡി ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് അപ്പോൾ ഉത്തരമറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്തെന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനുള്ള ഒരു ചെറിയ സമയം തിരികുകയാണ് ഓക്കെ അപ്പോൾ മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തുമ്പോഴാണ് ഓക്കെ അപ്പോൾ ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതാണ് കൂടുതൽ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് അപ്പോൾ ഓപ്ഷൻ ഇവിടെ ഡി ആണ് ഉത്തരമായി വരുന്നത് അപ്പോൾ ഉത്തരം ഡി എഴുതിയവർക്ക് അഭിനന്ദനങ്ങൾ ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പറയുകയാണ് പറയുന്നവരിൽ തെറ്റായ ജോഡി ചെയ്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ജോഡി താഴെ താഴെപ്പറയുന്നവരിൽ തെറ്റായ ജോഡി ഏത് എ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവലോവ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നർ ആശയപഠനം ബ്രൂണർ നിരീക്ഷണ പഠനം തോണ്ടേക്ക് ഉത്തരമറിയാമെങ്കിൽ എ ആണുപിയാണോ സിയാണുബിയാണോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനുള്ള സമയമാണ് അപ്പോൾ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം അപ്പോൾ കമൻ ബോക്സ് രേഖപ്പെടുത്താനുള്ള ചെറിയ സമയം തരികയാണ് അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി നിരീക്ഷണ പഠനം തോണ്ടേക്ക് ആണ് ഓക്കെ അപ്പോഴോ തെറ്റായ ഓപ്ഷൻ ഡി ആണ് നിരീക്ഷണ പഠനം നമ്മൾ ആൽബർട്ട് ബിന്ദൂരുടെയാണ് നിരീക്ഷണ പഠനം അല്ലാതെ തോണ്ടേക്കിൻ്റെ അല്ല തോണ്ടേക്കിൻ്റെ പ്രധാന തിയറി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രയൽ ആൻഡ് എറർ തിയറിയും അതുപോലെ തന്നെ നമ്മളുടെ ബോണ്ട് തിയറിയും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇവയൊക്കെയാണ് തോൺടേക്കിൻ്റെ പ്രധാന തിയറികൾ നിരീക്ഷണ പഠനം നമ്മളുടെ ആൽബർട്ട് ബിന്ദുരുടെയാണ് ഓക്കെ പക്ഷേ ഓപ്ഷൻ ഡി എഴുതിയവർക്ക് അഭിനന്ദനങ്ങൾ ഓക്കെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റ് ബുദ്ധിരൂപങ്ങൾ ശക്തമായ സ്വാധീനമുണ്ട് അപ്പോൾ ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റ് ബുദ്ധി രൂപങ്ങൾ ശക്തമായ സ്വാധീനമുണ്ട് അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഓപ്ഷൻസ് എ വിശകലനാത്മക ബുദ്ധിക്ക് ബി സർഗാത്മക ബുദ്ധിക്ക് സി വൈകാരിക ബുദ്ധിക്ക് ഡി പ്രായോഗിക ബുദ്ധിക്ക് അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനുള്ള ഒരു ചെറിയ സമയം തരികയാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് അപ്പോൾ ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റ് ബുദ്ധിരൂപങ്ങളേക്കാൾ ശക്തമായ സ്വാധീനമുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് വൈകാരിക ബുദ്ധിക്കാണ് ഗവൺമെൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ബുദ്ധിക്ക് മറ്റ് ബുദ്ധി രൂപങ്ങളേക്കാൾ ശക്തമായ സ്വാധീനമുള്ളത് ഓക്കെ വൈകാരിക ബുദ്ധിക്കാണ് ഓക്കെ അപ്പോൾ നാല് ക്വസ്റ്റിനാണ് നിങ്ങളിവിടെ കേട്ടത് നിങ്ങൾക്ക് നാല് ക്വസ്റ്റിനും ഉത്തരം ചെയ്യാൻ പറ്റി എന്ന് ഞാൻ കരുതുന്നു എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നോളജ് കിട്ടിക്കഴിഞ്ഞു സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നാല് നാലുണ്ടെന്നും ഉത്തരവും കറക്റ്റായിട്ട് നേടിയവർക്ക് നല്ലൊരു വിജയാശംസകൾ ആശംസകൾ നേരുന്നു അതുമാത്രമല്ല തെറ്റിയവർക്കും അതെല്ലാം ശരിയായി നല്ലൊരു വിജയം കൊയ്യാൻ പറ്റട്ടെ പഠിച്ച് കൂടുതൽ വിജയത്തിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അടുത്ത സൈക്കോളജി പാർട്ടുമായിട്ട് വരാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം